നമസ്കാരം, റൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് അവയവദാന മാഫിയ സംഘം സജീവം. സർക്കാർ പദ്ധതിയായ മൃതസഞ്ജീവനി പദ്ധതിയെ അട്ടിമറിച്ചുകൊണ്ടാണ് ഈ മാഫിയ സംഘം പ്രവർത്തിക്കുന്നതെന്ന് ക്രൈംബ്രാഞ്ച് ഐ ജി ശ്രീജിത്തിൻ്റെ റിപ്പോർട്ട്. ഐ ജി നേരിട്ട് നടത്തിയ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ഡി ജി പിക്ക് കൈമാറിയിരുന്നു. ഇതിൻ്റെ ഭാഗമായി ക്രൈംബ്രാഞ്ച് കേസെടുത്തു. തൃശൂർ ജില്ലാ എസ് പി സുദർശന് അന്വേഷണ ചുമതല നൽകി. അതേസമയം ആരാണ് തട്ടിപ്പ് നടത്തിയതെന്നോ ഏത് ആശുപത്രി കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് നടന്നതെന്നോ റിപ്പോർട്ടിലില്ല. മാത്രമല്ല കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ആരെയും പ്രതി ചേർത്തിട്ടില്ല. മരിച്ച ആളിൽ നിന്നും അവയവം സ്വീകരിക്കുന്ന മൃതസഞ്ജീവനി പദ്ധതി സംസ്ഥാന സർക്കാർ ആരംഭിച്ചതാണ്. വളരെ പ്രശംസനീയമായ പദ്ധതിയാണിത്. മരിച്ചവരുടെ ബന്ധുക്കളിൽ നിന്നും സമ്മതപത്രം വാങ്ങിയ ശേഷമാണ് മരിച്ചയാളുടെ അവയവം മറ്റൊരു രോഗിയുടെ ജീവൻ രക്ഷിക്കാനായി സ്വീകരിക്കുന്നത്. ഈ പദ്ധതിയെയാണ് ചിലർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്. നിരവധി പേർ ചൂഷണത്തിന് വിധേയരായിട്ടുണ്ടെന്ന് ശ്രീജിത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. സർക്കാർ പദ്ധതിയുടെ ഭാഗമായാണ് അവയവം നൽകിയതെന്നാണ് തട്ടിപ്പ് നടത്തിയവരോട് അന്വേഷിച്ചപ്പോൾ നൽകിയ മറുപടി. തട്ടിപ്പിന് തൃശൂർ കേന്ദ്രീകരിച്ച് ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് വിവരം. കൊടുങ്ങല്ലൂർ ഭാഗത്ത് പാവപ്പെട്ടവരാണ് ഏജന്റുമാരുടെ കുരുക്കിൽപ്പെട്ട് വഞ്ചിതരായത്. അവരുടെ അവയവം നഷ്ടപ്പെടുകയും ചെയ്തു. മാത്രമല്ല തുച്ഛമായ തുകയ്ക്കാണ് അവയവം ആൾക്കാരിൽ നിന്നും എടുത്തിരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സർക്കാർ പദ്ധതിയാണെന്നും രോഗിയായ ഒരാൾക്ക് സഹായം നൽകാനാണെന്നും പണം ലഭിക്കുമെന്നുമൊക്കെ കോളനി നിവാസികളായ സാധാരണക്കാരെ പറ്റിച്ചാണ് അവയവദാന മാഫിയ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. സർക്കാർ പദ്ധതിക്കെന്ന് പറഞ്ഞ് സാധാരണക്കാരിൽ നിന്നും ഒപ്പിട്ട് വാങ്ങുകയും ചെയ്തിരുന്നു. ക്രൈംബ്രാഞ്ച് ഐ ജി ശ്രീജിത്ത് രഹസ്യമായി നടത്തിയ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ഡി ജി പിക്ക് കൈമാറിയിരുന്നു. ഇതേ തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.